കവി, ഉപന്യാസകാരൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് കൽപ്പറ്റ നാരായണൻ. അദ്ദേഹത്തിൻ്റെ നായകടിക്കും സൂക്ഷിക്കുക എന്ന കവിതയാണ് നമ്മളിപ്പോൾ പരാമർശിക്കുന്നത്. ഞാൻ മടങ്ങുകയാണ്, എൻ്റെ ചുമതല കഴിഞ്ഞു. പുറപ്പെട്ടപ്പോൾ കൂടെ ഇറങ്ങി, നിങ്ങൾക്കാവുമായിരുന്നില്ല എന്നെ കൂടാതെ. അപ്പോൾ മനുഷ്യൻ്റെ ആദിമകാലം മുതൽ മനുഷ്യനോടൊപ്പം നിന്ന മനുഷ്യൻ്റെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചവനായ അല്ലെങ്കിൽ നയിച്ചവനാണ് നായ. നയിച്ചവനെ നായകൻ എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്, മറിച്ച് ഇവിടെ നായ എന്ന് നിങ്ങൾ അർത്ഥവത്തിൽ പകുതി വഴിയിൽ നിങ്ങൾ എന്നെ നിർത്തി. ഒരു ഇലയണങ്ങിയാൽ അറിയും നിങ്ങൾ എന്നെ ചൊല്ലി അഭിമാനിച്ചു. നിങ്ങൾ എന്നെ, നിങ്ങളുടെ വീടും സ്വത്തും എല്ലാം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചു. നിങ്ങളുടെ കുഞ്ഞിനെ എന്നെ കാവിലേൽപ്പിച്ചു. മുഴുവൻ സമയവും ജീവിത സമയവും ജോലി സമയമായ ആദ്യത്തെ വിശ്വസ്തനായ അടിമയായിരുന്നു ഞാനെന്ന് നായ പറയുന്നുണ്ട്. ക്രമേണ കാലം പോകെ ഞാൻ നിങ്ങൾക്ക് ചേരാത്തവനായി. നിങ്ങൾക്ക് സ്വാർത്ഥത കൂടി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഞാൻ പോരാത്തവനായപ്പോൾ ശല്യം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വെറുപ്പോടുകൂടി നോക്കിയെന്ന് നായയുടെ പറയുന്നുണ്ട്. ഭയന്ന് ഞങ്ങൾ പിന്നോക്കം പോകുകയായി. ഇത്രയും കാലം നിങ്ങളുമായി അനുഗമിച്ച് ഞങ്ങൾ പിന്നോക്കം പുറകോട്ട് ഓടുകയായി. കൂർത്ത കല്ലിലും നഖത്തിലും എത്തുകയായി. നായ തൻ്റെ വന്യമായ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ്. വിട്ടുപോകുന്ന വന്യത വീണ്ടെടുക്കുകയായി. നിങ്ങൾക്ക് നിങ്ങളുടെ പാട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട് എന്ന് ഈ കവിതയിൽ പറയുന്നു. ഞങ്ങൾ തുടങ്ങിയത് ഇനി മരവും മീനും മൃഗവും തിരയും കാറ്റും വെയിലും മഴയും എല്ലാം തുടരും. സർവം സഹയായ മണ്ണ് പല്ലിളിച്ച് കടിച്ചു കീറാൻ വരുന്നത് നിങ്ങൾ കാണുകയാണ്. അപ്പോൾ ഈ ഒരു കവിതയെ നമുക്ക് പല തരത്തിൽ വ്യാഖ്യാനിക്കാം. മനുഷ്യർ പ്രകൃതിയോടും മൃഗങ്ങളോടും സർവചരാചരങ്ങളോടും ചെയ്യുന്ന ചൂഷണം ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. പല രീതിയിൽ പല മാനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് നായകടിക്കും സൂക്ഷിക്കുക എന്ന കവിത. മനുഷ്യനും ഈ സകല ചരാചരങ്ങളോടും കാണിക്കുന്ന നന്ദികേടും ക്രൂരതയും ചൂഷണ മനോഭാവവും ഒക്കെ നമുക്ക് ഈ നായകടിക്കും സൂക്ഷിക്കുക എന്ന കൽപ്പറ്റ നാരായണൻ എഴുതിയ കവിതയിൽ കാണാം.